ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് പ്രിയ. ഗോൾഡലൈഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, അതുപോലെ തന്നെ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിനോടൊപ്പം തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് റെസിപ്പി എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ആദ്യം ഒരു മുട്ട എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഉപ്പിടുമ്പോ നിങ്ങൾ മാവിന് ആവശ്യമുള്ളതും കൂടെ എടുക്കണം. ഞാനിപ്പോ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇതിനകത്ത് ചേർക്കാൻ പോകുന്നേ. അപ്പൊ അത്രയും മാവിനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഈ മുട്ടയിലേക്ക് ഒരു കപ്പ് അളവിൽ പാലും കൂടി നമുക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കടലിപ്പ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി അങ്ങോട്ട് ചേർത്തിട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. വിസ്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ മിക്സിയിൽ ഇട്ട് അടിച്ചെടുക്കുകയും ചെയ്യാം. ഒട്ടും കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ ചില ബ്രാൻഡിന്റെ വന്നിട്ട് ഗോതമ്പ് പൊടി നമ്മൾ എടുക്കുമ്പോൾ വെള്ളം കൂടുതൽ അളവ് വേണ്ടി വരില്ല. ആ ഒരു രീതിയില് ചിലപ്പോൾ ഇതിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കഴിയുമ്പോൾ എക്സ്ട്രാ കുറച്ചും കൂടെ പാല് ആവശ്യമായിട്ട് വരും. അപ്പൊ നിങ്ങൾ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോ ഒരു കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിനകത്തേക്ക് കുറച്ചും കൂടി നമുക്കൊന്ന് പാല് ചേർത്തിട്ട് കൊടുക്കണേ. ഞാനിപ്പോ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കൂടി പാല് ഒഴിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിലർക്ക് വന്നിട്ട് ഒരു കപ്പ് ഒഴിക്കുമ്പോ തന്നെ കറക്റ്റ് ആയിട്ട് വരും. കണ്ടില്ലേ, ഒരു ദോശ ബാറ്ററിന്റെ രീതിയിൽ ഇപ്പോൾ ഉള്ളത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ. ഇനി ഇതിലേക്ക് നമുക്ക് അര കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ ക്യാരറ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വെജിറ്റബിൾ വേണമെങ്കിലും ചേർക്കാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് ചേർക്കുക. ഇനി ഇതിനൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. കണ്ടില്ലേ, അപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പൊ കഴിഞ്ഞാൽ പാൻ വന്നിട്ട് നന്നായിട്ട് ഇന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എന്തോരം കട്ട് വേണോ അതിനനുസരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ചൊന്ന് വലുപ്പത്തിൽ അതിനിപ്പോ ഉണ്ടാക്കി എടുക്കാൻ പോന്നേ. കണ്ടില്ലേ, അതിനുശേഷം പതിയെ ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാടങ്ങ് കട്ടി കുറയ്ക്കാൻ വേണ്ടി പാടില്ല, അപ്പൊ കീറി പോകും നമ്മൾ തിരിച്ചിടുന്ന സമയത്തൊക്കെ. ഈ ഒരു വലിപ്പം മതിയാവും. ഇതിന്റെ ഒരു സൈഡിൽ നന്നായിട്ട് കുക്കായി വരട്ടെ. ഇപ്പൊ കടലിന്റെ ഒരു സൈഡിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നമുക്ക് തിരിച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾ തിരിച്ചിടുന്ന സമയത്ത് ഇത് കീറി പോകാണ്ടിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടില്ല, ഒരു സൈഡിൽ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇതിനെ കുക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിന് പുറത്തേക്ക് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. എല്ലാ വശത്തും തൂത്തിട്ട് കൊടുക്കുക. വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഈ സൈഡും കുക്കായി. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിൽ കൂടെ നമുക്ക് കുറച്ചൊന്ന് ചീസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ചീസാണ് ഇഷ്ടം അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ മൊസറല്ല ചീസ് എടുത്തിട്ടുള്ളത്. കണ്ടില്ല, ഈ ഒരു രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിന് മുകളിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ എന്തെങ്കിലും വെക്കണമെങ്കിൽ അതും ആവാം. ഞാനിപ്പോ ചീസ് മാത്രം ഇതിനകത്തേക്ക് വെച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. ലോ ഫ്ലെയിം വെക്കുന്ന കാര്യം നിങ്ങൾ മറക്കരുത്. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി അപ്പുറത്തെ സൈഡ് നമ്മൾ കുക്ക് ചെയ്ത തിരിച്ചിടുമ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും അങ്ങോട്ട് കരിഞ്ഞിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിം വെക്കാൻ പറയുന്നത്. കണ്ടില്ല, അത്യാവശ്യം നമ്മൾ ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കവർ ചെയ്ത് വെക്കണം, എന്നാൽ മാത്രമേ അത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുള്ളൂ. കണ്ടില്ലേ,
ഇനി ഒരു ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ. അപ്പൊ നിങ്ങളുടെ ചീസ് എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് സെർവ് ചെയ്യാം. അപ്പൊ കണ്ടില്ലേ, നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഇത്. ചീസ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം, എക്സ്ട്രാ വെജിറ്റബിൾ ആഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഇപ്പൊ നമുക്കൊരു പിസ്സ പോലെ ഇതിനെ കഴിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡോടെ വീണ്ടും കാണാം. ബൈ.